നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് നല്ല ദിവസമാണ് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ് സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശം പരത്തുന്ന ആളാണ് ചന്ദ്രൻ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് നമുക്ക് പ്രദാനം ചെയ്യുന്ന ആളാണ് ചന്ദ്രൻ ഇപ്പം ചന്ദ്രൻ്റെ ബന്ധം നിൽക്കുന്ന ദിവസമാണ് പക്ഷേ ഇന്നത്തെ നക്ഷത്രമാവട്ടെ ആയില്യം നക്ഷത്രമാണ് ആയില്യനക്ഷത്രം അത്ര ശുഭനക്ഷത്രമല്ല അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ദിവസം കൊള്ളാമെങ്കിലും എടുക്കാവുന്ന നക്ഷത്രമല്ല ആയില്യം ഇപ്പോൾ പലതരത്തിലുള്ള തടസ്സഭാവങ്ങൾ കൊടുക്കുന്ന ദശാനാഥനാണ് ആയില്യം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നത് ആകിലും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വെച്ച് പോകുന്നതാണ് നല്ലത് അവിടെ നമുക്ക് സംസാരിക്കാം ഡിസ്കസ് ഡിസ്കഷനൊക്കെ നടത്താം എല്ലാം ചെയ്യാമെങ്കിലും ഇന്നത്തെ ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റെക്കുന്നത് നന്നായിരിക്കും കാരണം നക്ഷത്രം അത്ര സന്തോഷപ്രദമായ അവസ്ഥയെ കൊടുക്കുന്ന നക്ഷത്രമല്ല അത് മാത്രമല്ല ഈ കർക്കിടക മാസത്തിലെ നക്ഷത്രം വന്നിരിക്കുന്ന ദിവസമാണ് അപ്പോൾ നമുക്ക് ഈ നക്ഷത്രം വന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ് നിങ്ങൾ ഈ വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമാണ് അതിന് സംശയമൊന്നും വേണ്ട എന്ത് ഗ്രഹദോഷം നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ചന്ദ്രൻ്റെ ദിവസം നമുക്ക് ബർത്ത്ഡേ വന്നിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ പലതരത്തിലുള്ള അവസ്ഥകൾ വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട സാമ്പത്തിക പുരോഗതി ഉണ്ടാവും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ വർഷമാണ് അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാഹനം കൊടുത്ത് പുതിയ വാഹനം എടുക്കാൻ താല്പര്യം കാണിക്കുന്നവർക്കെല്ലാം കൊള്ളാവുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ തന്നെ മംഗല്യത്തിനും വിദേശയാത്രയ്ക്കും മറ്റ് സാമ്പത്തിക പുരോഗതികൾ അത് ബിസിനസ്സോ അതുപോലെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ കൊള്ളാവുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ശരിക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് അർച്ചനയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുക അതുപോലെ ഇന്നത്തെ രാവുകാല സമയം നോക്കി വേണം ഇന്ന് തിങ്കളാഴ്ചയാണ് ജോലിക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോവേണ്ട ദിവസമാണ് അപ്പോൾ രാഹു സമയം നോക്കി വേണം പോകാൻ രാവുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് മുപ്പത് തൊട്ട് ഒമ്പത് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് മുപ്പത് തൊട്ട് ഒമ്പത് മണിവരെ എന്ന് പക്ഷേ ഇന്നത്തെ രാവുകാല സമയം വരുന്നത് ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ടേ ആരംഭിക്കുകയുള്ളൂ ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ ഒമ്പത് ഇരുപത്തിനാലിന് ശേഷമോ ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുക അതേപോലെ തന്നെ എല്ലാ ദിവസവും കൊണ്ട് യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവും ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക ഇന്ന് ഗുളികകാല സമയം വരുന്നത് ശരിക്ക് രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെയും അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് പത്തുമണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് വരെയും ഇന്നത്തെയും അഭിജിത് മുഹൂർത്ത സമയം പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തം എന്ത് ശുഭകാര്യത്തിനും എടുക്കാവുന്ന ഇതാണ് അഭിജിത്ത് മുഹൂർത്തം ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ നമുക്കൊരു കാര്യം ചെയ്തേ തീരുവുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ ഇന്നും നമ്മൾ യാത്ര ഒക്കെ തിരിക്കുമ്പോൾ വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ വെളുത്ത വസ്ത്ര വെളുപ്പ് കളറിലുള്ള വസ്ത്രം മിക്സ് ആയിട്ടുള്ളതോ ധരിച്ചുകൊണ്ട് പോകണമെന്ന് നന്നായിരിക്കും അത് ഷർട്ടായിട്ടായാലും ശരി അല്ലെങ്കിൽ ആയിട്ടായാലും ശരി ചുരിദാറായിട്ടായാലും ശരി ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും ചുവന്ന വസ് വെളുത്ത വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും കാരണം പ്രകൃതിയിലുള്ള ചന്ദ്രൻ്റെ പവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടി വസ്ത്രത്തിന് വരെ ശക്തിയുണ്ടെന്നാണ് ധരിക്കുന്നത് ഉത്തമമായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം